ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ബി ഐയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസംസ് ആണ് അതിലെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങൾ റേഷ്യോസ് എല്ലാം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഓരോന്നും ഈ റേഷ്യോസ് ഓരോന്നും എന്തൊക്കെയാണെന്നും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ ഓരോന്നും കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും അത് ഇൻഫ്ലാഷിനെയും ഡിഫ്ലാഷിനെയും എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്ന കാര്യം കൂടി നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം ഇക്കോണമിയിലുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആർ ബി ഐ ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസംസ് ഉപയോഗിക്കുന്നത് അതായത് പ്രധാനമായിട്ടും ഇൻഫ്ലാഷനും ഡീഫ്ലാഷനും കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനുമാണ് ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസംസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലുള്ള ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസംസ് ആണുള്ളത് ഒന്ന് ക്വാളിറ്റേറ്റീവ് മെക്കാനിസംസ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് അതായത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി അത് വ്യത്യസ്ത റേഷ്യോസ് ആയിട്ടാണ് വരുന്നത് അതുപോലെ ഇക്കോണമിയിലെ എല്ലാ സെക്ടറിനേയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് സെക്ടറിന് മാത്രം ബാധകമായിട്ടുള്ള ഒന്നല്ല ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും വരുന്നത് ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് അതുപോലെ ക്യാഷ് റിസർവ് റേഷ്യോ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഇൻഫ്ലേഷനെയും ഡിഫ്ലാഷനെയും കുറിച്ചൊന്ന് പറയാം ജനറൽ പ്രൈസ് ലെവലിൽ ഇൻക്രീസ് വരുന്ന സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇക്കോണമിയിലെ മണി സപ്ലൈ കുറയും പണത്തിൻ്റെ വിതരണം അല്ലെങ്കിൽ പണത്തിൻ്റെ അളവ് കൂടുകയും അതുമൂലം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എല്ലാം പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും ഇവിടെ പണത്തിൻ്റെ പർച്ചേസിങ് പവർ കുറയുകയാണ് ചെയ്യുന്നത് അതായത് ഇന്ന് പത്ത് രൂപ കിട്ടുന്ന ഒരു സാധനം ഭാവിയിൽ അതേ പ്രൈസിന് കിട്ടാതെയാവും അങ്ങനെ പണത്തിൻ്റെ പർച്ചേസിങ് പവർ കുറയും എന്നാൽ ഡീഫ്ലേഷൻ ആണെങ്കിലോ പ്രൈസുകളെല്ലാം കുറയുന്ന അവസ്ഥയാണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത് അവിടെ പർച്ചേസിങ് പവർ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആവുമ്പോൾ ഇക്കോണമിയിലുള്ള മണി സപ്ലൈ വർദ്ധിക്കും ആൾക്കാരുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യും അങ്ങനെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ഡിമാൻഡ് വർദ്ധിക്കുകയും അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും ഡിഫ്ലാഷൻ ആവുമ്പോൾ പണത്തിൻ്റെ അളവ് കുറയുകയും ഇക്കോണമിയിലെ മണി സപ്ലൈ കുറയുകയും സാധനങ്ങൾക്കുള്ള ഡിമാൻഡ് കുറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യും ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസിൽ ആദ്യത്തേത് ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് ഈസ് ദ മിനിമം റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ഈസ് റെഡി ടു ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ ടു റീ ഡിസ്കൗണ്ട് ബില്ല് ഓഫ് എക്സ്ചേഞ്ചസ് റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺസും അഡ്വാൻസും കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ മിനിമം റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നത് അല്ലെങ്കിൽ ബില്ല് ഓഫ് എക്സ്ചേഞ്ചുകൾ റീഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ് ഇനി ആർ ബി ഐ ആക്ടിൻ്റെ സെക്ഷൻ ഫോർട്ടി നയൻ പ്രകാരം ബാങ്ക് റേറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ സ്റ്റാൻഡേർഡ് റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ഈസ് പ്രിപ്പയർഡ് ടു ബൈ ഓർ റീ ഡിസ്കൗണ്ട് ബിൽ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഓർ അതർ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ബിൽ ഓഫ് എക്സ്ചേഞ്ചോ മറ്റ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സോ ബൈ ചെയ്യുന്നതിനോ റീ ഡിസ്കൗണ്ട് ചെയ്യുന്നതിനോ ആർ ബി ഐ റെഡി ആയിട്ടുള്ള റേറ്റിനെയാണ് സ്റ്റാൻഡേർഡ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി റിപ്പോ റേറ്റ് കൂടി നോക്കിയതിന് ശേഷം ഇത് എങ്ങനെ ഇൻഫ്ലാഷനെയും ഡിഫ്ലേഷനെയും കൺട്രോൾ ചെയ്യുന്നു എന്ന് നോക്കാം റിപ്പോ റേറ്റ് റിപ്പോ റേറ്റ് ഓർ റീ പർച്ചേസ് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ആർ ബി ഐ ലെൻസ് ഫണ്ട്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്തിൻ ദ കൺട്രി റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം ലോൺ കൊടുക്കുന്ന റേറ്റ് തന്നെയാണ് റിപ്പോ റേറ്റും അപ്പോൾ റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും തമ്മിലുള്ള വ്യത്യാസം റിപ്പോ റേറ്റ് എന്നുള്ളത് ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്നത് ലോങ് ടേം ലോൺസുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അതുപോലെ റിപ്പോ റേറ്റിന് റീപർച്ചേസ് റേറ്റ് എന്നും പറയും അവിടെ ഒരു റീപർച്ചേസ് പർച്ചേയ്സ് എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ആർ ബി ഐക്ക് അവരുടെ കയ്യിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുകയും ഭാവിയിൽ ഒരു നിശ്ചിത തീയതിയിൽ ഇത് റീ പർച്ചേസ് ചെയ്തു കൊള്ളാം എന്നൊരു എഗ്രിമെൻറ്റും ഉണ്ടായിരിക്കും അത്തരത്തിൽ റീപർച്ചേസ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ് എന്നുള്ളത് ഓക്കെ അപ്പോൾ റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും ഏകദേശം സെയിം തന്നെയാണ് ബാങ്ക് റേറ്റ് എന്നുള്ളത് ആർ ബി ഐ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ റേറ്റും റിപ്പോ റേറ്റ് എന്നുള്ളത് ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ റേറ്റുമാണ് റിപ്പോ റേറ്റ് ആകുമ്പോൾ അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും റീ പർച്ചേസ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും അവിടെ ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആവശ്യമാണ് ഇനി ഇതെങ്ങനെ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും കൺട്രോൾ ചെയ്യുന്നു ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും വർദ്ധിപ്പിക്കും ഓക്കെ അങ്ങനെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണല്ലോ അപ്പോൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൂടുതൽ റേറ്റിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ സ്വാഭാവികമായിട്ടും അവർ കസ്റ്റമേഴ്സിന് അവരുടെ കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റും വർദ്ധിപ്പിക്കും അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് പറയാം ലോണിൻ്റെ മാർക്കറ്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ മാർക്കറ്റ് റേറ്റ് കൂടും അതായത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകൂടി കോസ്റ്റ്ലിയർ ആവും കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും വർദ്ധിക്കും അതുകൊണ്ട് തന്നെ അവിടെ ലോണിനുള്ള ഡിമാൻഡ് കുറയും ലോണിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാകുന്നത് കൊണ്ട് ലോണിനുള്ള ആവശ്യക്കാരും കുറയും അങ്ങനെ ലോൺ എടുക്കുന്നതിൻ്റെ അളവ് കുറക്കാൻ പറ്റും അങ്ങനെ ഇക്കോണമിയിലെ മണി സപ്ലൈ കുറക്കാം ഓക്കെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ആർ ബി ഐക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പി വർദ്ധിക്കുമ്പോൾ കൊമേഷ്യൽ ബാങ്കുകൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റും സ്വാഭാവികമായിട്ടും വർദ്ധിപ്പിക്കും അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കുമ്പോൾ ആൾക്കാർ ലോൺ എടുക്കുന്നത് കുറയുകയും അങ്ങനെ മണി സപ്ലൈ കുറക്കാനും സാധിക്കും ഇനി ഡിഫ്ലേഷൻ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അതായത് ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും കുറക്കുകയും അത് അതുമൂലം കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കുറഞ്ഞ റേറ്റിൽ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി അപ്പോൾ അവർ കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കുറക്കും അപ്പോൾ ലോണിൽ ലോണിനുള്ള ഡിമാൻഡ് കൂടും ഓക്കെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് കുറയും ലോണിനുള്ള ആവശ്യക്കാർ കൂടും ആൾക്കാർ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ലോൺ എടുക്കും അങ്ങനെ സമ്പദ് വ്യവസ്ഥയിലുള്ള മണി സപ്ലൈ വർദ്ധിക്കും ഇങ്ങനെയാണ് ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും ഇൻഫ്ലാഷിനെയും ഡിഫ്ലാഷിനെയും കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ അതായത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ റിപ്പോ റേറ്റ് നാല് ശതമാനവും ബാങ്ക് റേറ്റ് നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനവുമാണ് ഇത് റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ് ദൻ അടുത്തത് റിവേഴ്സ് റിപ്പോ റേറ്റ് ആർ ബി ഐക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് വരികയാണെങ്കിൽ ആർ ബി ഐ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യും ഇൻവൈറ്റ് ചെയ്യും അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ എക്സസ് ഫണ്ട് ഉള്ള സാഹചര്യത്തിൽ അവർ സ്വമേധയാ ആർ ബി ഐയിൽ ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ദ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് അബ്സോർബ്സ് ലിക്വിഡിറ്റി ഓൺ ആൻ ഓവർനൈറ്റ് ബേസിസ് ഫ്രം ബാങ്ക്സ് എഗൻസ്റ്റ് ദ കൊളാട്രൽ ഓഫ് എലിജിബിൾ ഗവൺമെൻറ്റ് സെക്യൂരിറ്റീസ് ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എങ്ങനെയാണ് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത് മണി സപ്ലൈ കൂടുന്ന സാഹചര്യത്തിൽ അതായത് ഒരു ഇൻഫ്ലേഷനറി സിറ്റുവേഷൻ ആകുമ്പോൾ റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കും അതായത് അവരിൽ നിന്ന് ഡെപ്പോസിറ്റ് ഇൻവൈറ്റ് ചെയ്യും റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടുതലാകുമ്പോൾ അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാകുമ്പോൾ അവർ ആർ ബി ഐക്ക് കൂടുതൽ ലോൺ കൊടുക്കും അല്ലെങ്കിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ആർ ബി ഐയിൽ ചെയ്യും അപ്പോൾ കൊമേഴ്ഷ്യൽ അത്രയും കൂടുതൽ പണം ആർ ബി ഐയിലെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത്രയും പണം കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അടുത്ത് കുറയുകയാണ് ചെയ്യുന്നത് സോ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അടുത്ത് പണത്തിൻ്റെ അളവ് കുറയുമ്പോൾ അവർ കൊടുക്കുന്ന ലോണിൻ്റെ അളവും കുറയും അങ്ങനെ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇക്കോണമിയിലെ മണി സപ്ലൈ കുറക്കാനായിട്ട് സാധിക്കും ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് കുറക്കുകയാണെങ്കിലോ അപ്പോൾ ആർ ബി ഐക്ക് കുറഞ്ഞ അളവിൽ മാത്രമേ ലോണ് കൊടുക്കുകയുള്ളൂ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ കുറഞ്ഞ ഡെപ്പോസിറ്റ് മാത്രമേ ആർ ബി ഐ ചെയ്യുകയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ ഫണ്ട് ഉണ്ടാവുകയും കൂടുതൽ ക്രെഡിറ്റ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയും ഡിഫ്ലേഷനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും ഇങ്ങനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് പ്രവർത്തിക്കുന്നത് നിലവിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് ദെൻ അടുത്തൊരു ക്വാണ്ടിറ്റേറ്റിയ മെത്തേഡാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഓഫ് എ സെൻട്രൽ ബാങ്ക് കൺസിസ്റ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടി സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്സ് പോലുള്ള സെക്യൂരിറ്റീസ് അപ്പോൾ ഇതെങ്ങനെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യും ആർ ബി ഐ സെക്യൂരിറ്റീസ് കൂടുതൽ സെയിൽ ചെയ്യുമ്പോൾ അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കാണിത് സെയിൽ ചെയ്യുക അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നും കൂടുതൽ പണം ലഭിക്കും ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കുറക്കാനും അതിലൂടെ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ അളവ് കുറക്കാനും സാധിക്കും കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കുറയുമ്പോൾ അവർ അത്രയും കുറച്ച് ലോണ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ ആൾക്കാർക്ക് അല്ലെങ്കിൽ എക്കോണമിയിൽ അത്രയും ലോണിൻ്റെ അളവ് കുറയുകയും ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും അതായത് മണി എക്സസ് മണി സപ്ലൈ കുറക്കാനായിട്ട് സാധിക്കും ഇനി കുറഞ്ഞ അളവിൽ മാത്രമേ സെക്യൂരിറ്റി സെയിൽ സെയിൽ ചെയ്യുന്നുള്ളൂ എങ്കിൽ നേരെ റിവേഴ്സുമായിരിക്കും സംഭവിക്കുന്നത് അടുത്തതാണ് വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ സി ആർ ആണ് എവ്രി ഷെഡ്യൂൾഡ് ബാങ്ക് ഈസ് റെക്വയർഡ് ടു മെയിൻറ്റെയിൻ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ദയർ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യ ആസ് ക്യാഷ് റിസർവ് വിത്ത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓരോ ഷെഡ്യൂൾഡ് ബാങ്കുകളും അവരുടെ ഇന്ത്യയിലെ ടൈം ആൻഡ് ഡിമാൻഡ് ലാബിലിറ്റീസിൻ്റെ ബാങ്കിനെ സംബന്ധിച്ചോളം ലയബിലിറ്റി എന്ന് പറയുന്നത് അവർ സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റുകളാണ് അപ്പോൾ ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റുകളുടെ ഒരു ഫിക്സഡ് പേർസെൻറ്റേജ് റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കണം ഇതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ അത് എത്ര ശതമാനമാണ് നിക്ഷേപിക്കേണ്ടത് എന്നതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് നിലവിൽ ക്യാഷ് റിസർവ് റേഷ്യോ മൂന്ന് ശതമാനമാണ് ഇപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ബാങ്കുകൾ കൂടുതൽ പണം അവരുടെ സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റ് മുഴുവൻ അവർക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ റിസർവ് റേഷ്യോ കൂടുന്തോറും അത്രയും അധികം പണം ആർ ബി ഐയിലെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അവർക്ക് ലോൺ കൊടുക്കാവുന്ന പണത്തിൻ്റെ അളവ് കുറയുകയും ലോൺ കൊടുക്കുന്നത് കുറയുകയും ചെയ്യും അങ്ങനെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാം ഇനി സിആർആർ കുറക്കുമ്പോഴോ അപ്പം അത്രയും കുറച്ച് മാത്രം ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയാവും അത്രയും പണം ബാങ്കിൻ്റെ അടുത്തുണ്ടാവുകയും അത് അവർക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം ദെൻ അടുത്തൊന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എസ് എൽ ആർ എവറി കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് അസെറ്റ്സ് സെച്ചസ് ക്യാഷ് ഗോൾഡ് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എക്സെട്രാ ദിസ് ഇസ് കോൾഡ് സ്റ്റാറ്റ്യൂട്രി ലിക്വിഡിറ്റി റേഷ്യോ ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിൻ്റെ ഒരു നിശ്ചിത ശതമാനം ക്യാഷ് ഗോൾഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പോലെയുള്ള ലിക്വിഡ് അസെറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നിലവിൽ എസ് എൽ ആറ് പതിനെട്ട് ശതമാനമാണ് എസ് എൽ ആറ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഭാഗം അതായത് എത്രയാണോ എസ് എൽ ആറ് ആ ഒരു ഭാഗം അവിടെ കീപ്പ് ചെയ്യണം അതായത് ലിക്വിഡ് ലിക്വിഡസിറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് സോ അത്രയും ഭാഗം ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ എസ് എൽ ആർ ഇൻക്രീസ് ചെയ്യും തോറും ലോണ് കൊടുക്കാനുള്ള പണത്തിൻ്റെ അളവും ബാങ്കിൻ്റെ കയ്യിലുള്ളത് കുറയുകയും അത്രയും ലോൺ കുറച്ചേ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അങ്ങനെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യും ഇനി ഡിഫ്ലേഷൻ വരുമ്പോൾ എസ് എൽ ആറ് കുറക്കുകയും ചെയ്യും ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് എം എസ് എഫ് ആർ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് ബാങ്ക്സ് ബോറോ ഫ്രം ദ സെൻട്രൽ ബാങ്ക് ബൈ പ്ലഡ്ജിങ് ഗവണ്മെൻറ് സെക്യൂരിറ്റീസ് അറ്റ് എ റേറ്റ് ഹയർ ദാൻ റിപ്പോ റേറ്റ് റിപ്പോ റേറ്റിനേക്കാൾ കൂടിയ ഒരു റേറ്റിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ ബി ഐയിൽ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ബാങ്കുകൾ ബോറോ ചെയ്യാറുണ്ട് ഇതിനെയാണ് ഈ ഒരു റേറ്റിനെയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ കയ്യിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ ബി ഐയിൽ പണയപ്പെടുത്തിക്കൊണ്ട് ബോറോ ചെയ്യാറുണ്ട് കടം വാങ്ങാറുണ്ട് അത് റിപ്പോർ റേറ്റിനേക്കാൾ കൂടിയ റേറ്റിലായിരിക്കും ഇതിനെയാണ് എം എസ് എഫ് ഓർ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് ഇത്രയും കാര്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക്